വരട്ടെ. ആ ശരി. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ ഒരു ആശ്വാസം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, സംശയം ഒരു അസുഖം തന്നെയാ, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ളവർക്ക്. എന്നെ ഡോക്ടർ വിളിച്ചിരുന്നു. അറിയാം, ഡോക്ടർ എല്ലാം പറഞ്ഞാണല്ലേ. സത്യത്തിൽ അവിടെ ചെന്നതിന് ശേഷമാണ് ഡോക്ടർ മോഹന്റെ ക്ലിനിക്കാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടായിരിക്കാം ഇതും കൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നത്. നെവർ, അല്ലെങ്കിലും വരും. മാലിനിക്ക് അറിയോ, ഡ്രസ്സും കൊണ്ട് ഞാൻ ബൈക്കിൽ പോകുമ്പോ എന്റെ മനസ്സ് പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മയാണല്ലേ. ഈ മറുകടവശത്തുള്ളവർക്ക് ആയുസ് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. പേടിക്കണ്ട, മാലിനിക്ക് ധാരാളം ആയുസുണ്ട്, മുഖത്ത് മറുകയില്ല. ഞാൻ വരട്ടെ. ആ ഒരു മിനിറ്റ്, ചേച്ചിയുടെ കാര്യം ഞാനായിട്ട് ഇനി ചോദിക്കില്ല കേട്ടോ. ശരി. കണ്ടിട്ടൊരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോ. ഇന്ന് രാത്രി വീട്ടിൽ കയറാനുള്ള പരിപാടി ഉണ്ടോ? ഞാനാമത്ത് മരാ. മരാ കുഞ്ചു സിംഗ്, മരാ ബാപ് കാ നാം കബർ സിംഗ്, മരാ മാ കാ നാം നീതു സിംഗ്. പോടാ കഴുകുള്ളൂ. അറേ പോക്ക് തരം പറയരുത്. തന്നെ ഏത് സാർ അയച്ചത് എന്നെ ഫോളോ ചെയ്യാൻ? സാറോ ഏത് സാർ, ഞാൻ പോലീസ് അല്ലല്ലോ. ഞാൻ പറഞ്ഞോ താൻ പോലീസാണെന്ന്? നേര് പറ ഏത് സാർ അയച്ചത്? സത്യമായിട്ടും പീറ്റർ സാറിൽ എന്നെ അയച്ചത്? പീറ്ററാണ് തന്നെ അയച്ചതെന്ന് ഞാൻ പറഞ്ഞോ? എന്തിനാ തന്നെ അയച്ചത്? സാറിനെ വാച്ച് ചെയ്യാനൊന്നല്ല എന്നെ അയച്ചത്. പിന്നെ എന്തിനാ മൂത്രമൊഴിച്ചാ മതിൽ മറിക്കണം? അതിപ്പോ ഈയോടെ നാണം കണ്ടില്ലേ, എന്നാ വല്ലപ്പോഴും പ്രയോജനപ്പെടും കേട്ടോ. സുരേഷ് കൊല്ലപ്പെട്ടതിന് തലേദിവസം രാത്രി ഇവർ സുരേഷുമായി വഴക്കുകൂടിയിരുന്നു. ആ ബാറിലെ ജോലിക്കാരനായ ഇയാൾ ദൃക്സാക്ഷിയാണ്. നിസാര വാക്കുതർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കയ്യാങ്കളിയിലാണ് അവസാനിച്ചത്. വീണ്ടും കാണാമെന്ന ഭീഷണി മുഴക്കിയിട്ടാണ് ഇരുകൂട്ടരും പിരിഞ്ഞത്. ചുവർ അവരെ കൊണ്ടേക്കോളൂ സാർ. കൊല്ലപ്പെട്ട സുരേഷിന്റെ ജീവിതം ആകെ കുത്തഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ട്. മുമ്പ് കാണുന്ന കൊലപാതകങ്ങൾ ഇതുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. കാരണം രണ്ട് കൊലപാതകങ്ങളും നടന്നത് 0.38 റിവാൾവർ കൊണ്ടാണ്. ചിലപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആവാം. ആ കേസിന് വ്യക്തമായ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ആരെയും ഇതുവരെ എന്റെ അമ്മോ വില്ലനാരാ വില്ലനാരാന്ന് ഞാൻ നോക്കിപ്പോ 23-ാം മീനിൽ നോക്കാൻ പറ്റേ. ഞാൻ ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ വായിലെ വെള്ളം പറ്റിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാറ് പൂമാറ്റം വായിച്ചോണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ തന്നെ താനിപ്പോ എന്താ പറഞ്ഞേ? അയ്യോ ഇവിടെ നിന്ന് ആൾക്കാരെ കൂടെ പോയി. നമുക്ക് ഒന്നേം തുടങ്ങാം, ഇവിടെ അടുത്ത് നേഴ്സറി ഉണ്ട്, നല്ല പൂക്കളൊക്കെ കിട്ടും. പൂക്കൾ മാത്രമല്ല നെല്ലിക്കയും കിട്ടും. നെല്ലിക്ക എന്തിനാണ്? തളം വെക്കാൻ. അയാൾ ഇപ്പൊ എന്താ പറഞ്ഞേ? തളം വെക്കാൻ. പീറ്റർ സാർ ഇടയ്ക്കിടയ്ക്ക് എന്നോടും പറയാറുണ്ട്. അയ്യോ പൂമ്പാറ്റ. സാറേ ഈ പൂമ്പാറ്റ വായിച്ചിട്ട് എനിക്കും തരണേ. താൻ എന്തോടോ വിചാരിച്ചത്? പീറ്റർ സാർ പറഞ്ഞ ശരിയാ, തന്റെ തലയിൽ നെല്ലിക്കത്തോ തന്നെ വെക്കാം. പോണോ ഇങ്ങനെ ഡ്യൂട്ടി ഫസ്റ്റ് ഇല്ലാത്തവരുടെ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയാ എങ്ങനെ ഞാനിത് കൊണ്ടുവെടുക്ക? അടുത്തടുത്ത് രണ്ട് കൊലപാതകങ്ങൾ ഇവിടെ നടന്നു. ഒന്ന് നീ അന്വേഷിച്ചു നടന്നിരുന്ന പെണ്ണ്, മറ്റൊന്ന് നീ ഈയിടെ പലപ്പോഴും പോകാറുള്ള ശങ്കരമേനോന്റെ വീടുമായി ബന്ധപ്പെട്ട ഒരാൾ. വ്യക്തമായ തെളിവൊന്നും കിട്ടാതെ എന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് ഹരി. പ്ലീസ് ഹെൽപ് മീ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആരാ പെണ്ണിനെ നിന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്? ആരാ നിന്റെ അജ്ഞാതനായ ക്ലയന്റ്? ഉത്തരം നിന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അയാൾ ഇപ്പോഴും അജ്ഞാതനാണ്. ഹി സ്റ്റിൽ അനോൺ ടു മീ. ശങ്കരമേനോന്റെ വീടുമായി നിനക്കെന്താ ബന്ധം? നീ എന്തിനാ അവിടെ പോകുന്നത്? എന്താ എനിക്ക് അവിടെ പോയിക്കൂടെ? ആ പ്രദേശത്ത് വല്ല 144 നിരോധനാജ്ഞയോ വല്ലതും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിന്റെ തമാശ എൻജോയ് ചെയ്യാവുന്ന മൂഡിലല്ല ഞാനിപ്പോ. പ്ലീസ് ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. നീ എന്തിനാ വീട്ടിൽ പോയത്? ആര് പറഞ്ഞു ഞാനവിടെ പോരണ്ടെന്ന്? നീ കണ്ടോ
എനിക്കറിയാം. ആ പഞ്ചാബി പറഞ്ഞു കാണും, എന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ നീ ഒരുത്തന അയച്ചിരുന്നില്ലേ, അയാൾ പറഞ്ഞു കാണും എവിടെ നീട്ടിയടാ ഇമാതിരി കോമാളികളെ, കൊള്ളാവുന്ന ആരുമില്ലേ ഡിപ്പാർട്ട്മെന്റിൽ. ഹരി, നീ അവിടെ പോകാറുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. പോകാറുണ്ട്, ശങ്കരമേനോന്റെ വീട്ടിൽ മാത്രമല്ല പല മേനോന്മാരുടെ വീട്ടിലും പോകാറുണ്ട്. അവിടെയൊക്കെ എന്തിനു പോയി, ആരെ കാണാൻ പോയി എന്നൊക്കെ ചോദിച്ചാ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് ചങ്ങാതി. പറയേണ്ടി വരും. എന്നാ പറയുകടാ, പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. യു ആർ വെൽക്കം. അറസ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ അകത്ത് വെക്കാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ. ഈ പെണ്ണിനെ കുറിച്ച് നിന്റെ അടുത്ത് വന്ന് അന്വേഷിച്ചത് ഞാനാ, നീയല്ല. ഇനിയിപ്പോ ഞാൻ ഈ പെണ്ണെ തേടി വന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അതങ്ങ് ചെയ്താ മതി. പറ്റിയില്ലെങ്കിൽ കെട്ടുകണക്കിന് കേസുകൾ തെളിയിക്കാതെ കിടപ്പില്ലേ, ആ കൂട്ടത്തിൽ ഇതും പെടുത്തിക്കോ. അല്ലാതെ അറസ്റ്റ് ചെയ്യും ഗ്രസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വരട്ടാ. ഹലോ, ശങ്കരമേനോൻ മരിച്ചു. എപ്പോ? രാവിലെ. രാത്രി 12 മണി വരെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേ ചെറുതായിട്ട് പെയിനും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പെയിൻ പെട്ടെന്ന് കൂടി. വിവരം അറിഞ്ഞ് ഞാൻ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. എനിക്ക് ഹരിയെ പേഴ്സണലായിട്ടൊന്ന് കാണണം. കാണാമല്ലോ. തിരക്കില്ല, സൗകര്യമായിട്ട് ഒരു ദിവസം ക്ലിനിക്കിൽ വന്നാൽ മതി. ഓക്കെ. പറയടാ സത്യം, ഹരി എന്തിനാ ശങ്കരമേനോന്റെ വീട്ടിൽ പോകുന്നത്? എനിക്ക് അറിഞ്ഞൂടാ സാർ. നീ അവനെ അടിച്ചാ നിനക്കാണോ ഓടി നോവുന്നത്? എന്താടോ? ഇവരെ അങ്ങോട്ടായിരിക്കാൻ മിസ്സപ്പൻ സാർ പറഞ്ഞു. പോടാന്ന് ഹലോ. അതെ, എന്താ? ഗസ്റ്റ് ഹൗസിലേക്കോ? രണ്ട് പി സി അയക്കണമെന്ന്. ആ വിടാ. ആ കൊശവൻ സി ഐ നിങ്ങൾ ഉപദ്രവിച്ചോ? ഒരുപാട് ഉപദ്രവിച്ചു സർ. ഉപദ്രവിച്ചോ മോളെ? ചെറുതായിട്ട് ഇങ്ങനെ. ഇത്തിരി തൊലി വെളുപ്പും സൗന്ദര്യവും ഉണ്ടെന്ന് വിചാരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഷൈൻ ചെയ്യാൻ ഒക്കില്ല. അയാള് വെറും ഒരു കഴുതയാ, വെറും തടി മാത്രമേ ഉള്ളൂ, പൊണ്ണത്തടി. അയാളെ തലയിൽ മുഴുവൻ പിണ്ണാക്ക. ഈ പിണ്ണാക്കിനും വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ മാർക്കറ്റിൽ എന്താ വില? അതുകൊണ്ട് ഞാൻ ഇപ്പൊ പശുക്കൾക്ക് കൊടുക്കുന്നത് പരുത്തിക്കുരു. പരുത്തിക്കുരു നല്ലതല്ലേ? അപ്പൊ നിങ്ങൾ പോയിക്കോ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വിളിപ്പിക്കാം. മോള് വന്നോളട്ടോ. പോടാ, സൂക്ഷിച്ചു നോക്കണ്ട. നിങ്ങളുടെ തലയിൽ പിണ്ണാക്കാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഇൻവെസ്റ്റിഗേഷന്റെ വേറൊരു മെത്തേഡാണ്, അത് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണ്. ഓക്കെ ശരി സാർ. ഞാൻ ഇപ്പൊ എന്താ ചെയ്യേ?